بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞവരുടെ കബറിടം അള്ളാഹു സ്വർഗീയമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ദിക്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ ഇൻഷാ അള്ളാ നടത്തുന്നത്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മുടെ അറിവിൽ നമുക്കതിനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ എന്ന് വീണ്ടും ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് നാം കൽപ്പിക്കുന്ന വിലയല്ല അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചിരിക്കുന്നത്. റബ്ബിന്റെ ഇഷ്ടവും റബ്ബിന്റെ സ്നേഹവും പെട്ടെന്ന് കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു എളുപ്പവഴിയാണ് ദിക്ര് എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്നത് എത്രയാണെന്ന് പറയാൻ കഴിയും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ദിക്റുകളിലൂടെ. സാധാരണക്കാരായ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും കേൾക്കുകയും പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്റുകളുടെ ചില ശ്രേഷ്ഠതകൾ മാത്രമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ കൂടിക്കാഴ്ചയിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആ മുഖങ്ങൾ ഒഴിവാക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ബറക്കത്ത് ഒഴുകിയെത്തുന്ന നമ്മുടെ കുടുംബത്തിൽ എല്ലാ നിലക്കുമുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്ന നാലഞ്ച് ദിക്റുകൾ പതിവായി വീടുകളിൽ കുടുംബക്കാരെല്ലാവരും ചൊല്ലാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നിലനിന്ന് പോവാൻ നാം കരുതി വെക്കേണ്ട കുറച്ച് ദിക്റുകളുണ്ട്. ഇൻഷാ അല്ലാ അതേക്കുറിച്ചാണ് നമ്മുടെ ചർച്ച പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ ഇമാം നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. സയ്യിദന അബൂദർ റളിയല്ലാഹു അൻഹു മഹാനവരുകളിൽ നിന്നും നിവേദനം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്ന അല്ലെങ്കിൽ വസീയത്തായി പറഞ്ഞേൽപ്പിക്കുന്ന ജീവിതത്തിൽ മുടങ്ങാതെ ചെയ്യണം എന്ന് ഏൽപ്പിക്കുന്ന ഒരു കർമ്മമാണ് ലാ ഹൗല എന്ന ദിക്ര്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്ര് ജീവിതത്തിൽ മുടങ്ങല്ലേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിക്കുകയാണ്. പരമാവധി ലാ ഹൗല വർദ്ധിപ്പിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാനി ഖലീലി അബുൽ ഖാസിമി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഉക്തിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്ര് ജീവിതത്തിൽ വർദ്ധിപ്പിക്കണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസീയത്ത് ചെയ്തെന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്. ഇമാം നസായി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റു പല ഇമാമിങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പഠിപ്പിച്ചു ഫഇന്നഹ കൻസു മിൻ കുനൂസിൽ ജന്ന. സ്വർഗത്തിന്റെ വിലമതിക്കാനാവാത്ത ഒരുപാട് നിധികളുടെ കൂട്ടത്തിലെ ഒരു പ്രധാന നിധിയാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം എന്ന ദിക്ര് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ആ നിധിയിലേക്ക് എത്താൻ ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ദിക്റാണ് ലാ ഹൗല. കുടുംബത്തിൽ അത് ചൊല്ലിയിരിക്കണം. അതിന്റെ അതതുകൾ അതിന്റെ എണ്ണങ്ങൾ നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിൽ സംസാരിച്ചിട്ടുണ്ട്. നൂറെണ്ണമെങ്കിലും ചൊല്ലുക എന്നതാണ് അതിന്റെ ഒരു മിനിമം കോഴ്സ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒന്നാമത് നമ്മൾ ചൊല്ലാൻ ശ്രദ്ധിക്കേണ്ടത് ലാ ഹൗല എന്ന ദിക്റാണ്. പിന്നെ വീണ്ടും ധാരാളം ദിക്റുകൾ ഉണ്ട്. അതിൽ ശ്രദ്ധേയമായ മറ്റൊരു ദിക്റിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അബൂഹുറൈറ തങ്ങൾ പറയാണ് ഉതിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ലദീഖിൻ ലദഗതുഹു അഖറബ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ ഒരു വിഷം തീണ്ടിയ ആളെ കൊണ്ടുവരപ്പെട്ടു. വിഷമുള്ള ഏതോ ഒരു ജീവി കടിച്ചു. വേറൊരു മറ്റൊരു ജീവിയല്ല, അത് തേള് തന്നെയാണ്. തേളുകടി ഏറ്റ് വിഷം ഏറ്റിരിക്കുന്ന ഒരു മനുഷ്യനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ കൊണ്ടുവരപ്പെട്ടു.
ഫഖാല, തേളുകടി കൊണ്ട മനുഷ്യനെ നോക്കിയിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ ഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ ലം യുൽദഗ്. ഈ മനുഷ്യൻ, തേളുകടി ഏറ്റ ഈ മനുഷ്യൻ, അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ എന്ന ദിക്ർ ചൊല്ലിയിരുന്നുവെങ്കിൽ അയാൾ തേളുകടിക്കുമായിരുന്നില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂദാവൂദ് സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ, ഈ ദിക്ർ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. എന്തിനാണെന്നറിയുമോ? വിഷജീവി കടിക്കൂല. ഇത് മൂന്ന് വട്ടം ചൊല്ലിയാൽ വിഷജീവി കടിക്കൂല. എത്ര ചീറി വരുന്ന പാമ്പും കടിക്കൂല. തേളിന്റെ കടിയേറ്റ മനുഷ്യനെ നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദിക്ർ അവൻ ചൊല്ലിയിരുന്നുവെങ്കിൽ അവനെ തേള് കടിക്കുമായിരുന്നില്ല. തേളിന് ചില ഭൂപ്രദേശങ്ങളിൽ പാമ്പിനേക്കാളും വിഷം സംഭവിക്കാറുണ്ട്. ചില സമയങ്ങളിൽ തേളിന് പാമ്പിനേക്കാളും വിഷമുണ്ട്. ഏതായാലും നമുക്ക് പഠിക്കാനുണ്ട് ഈ ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ, അള്ളാഹുവിന്റെ കെലിമത്തുകളെ മുൻനിർത്തിയിട്ട്. കെലിമാത്ത് എന്നത് മഹാന്മാരാണ്, കെലിമത്ത് എന്ന പദവിയിലുള്ള മഹാന്മാരാണ് എന്നതാണ് അതിനർത്ഥം. അള്ളാഹുവിന്റെ കെലിമത്തുകളായ മഹത്തുക്കളെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് ഞാൻ അഭയം തേടുന്നു. മിൻ ശർരി മാ ഖലഖ, അള്ളാഹു പടച്ച സർവ്വതിന്റെയും ശർറിനെ തൊട്ട്. അള്ളാഹുവിന്റെ കെലിമത്തായ മഹാനാണ് സയ്യിദുന ആദം അലൈഹിസ്സലാം. കുൻ എന്ന കെലിമത്ത് അള്ളാഹു പറഞ്ഞപ്പോൾ ഫയക്കൂനു, അപ്പോൾ ഉണ്ടായ ആളാണ് മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ കെലിമത്താണ് റൂഹുല്ലാഹി നബി ഈസാ അലൈഹിസ്സലാം. ഖുർആൻ കെലിമത്ത് എന്ന് തന്നെ മഹാനവറുകൾ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കെലിമാത്തുകളായ മഹാന്മാരെ മുൻനിർത്തിയിട്ട് അള്ളാഹുവോട് അഭയം തേടാണ്. അള്ളാഹുവെ, നീ പടച്ചിരിക്കുന്ന സർവ്വതന്റെയും ശർറിനെ തൊട്ട് കാവൽ നൽകണേ. ഒരു പാമ്പ് നമ്മുടെ കോമ്പൗണ്ടിന്റെ അകത്ത് കിടന്ന് നമ്മളെ കടിക്കാതിരിക്കാൻ നമ്മളിതെപ്പോഴും ചൊല്ലണം, പകലും രാത്രിയൊക്കെ ചൊല്ലണം. മൂന്നെണ്ണമാണ് അതിന്റെ മിനിമം കോഴ്സ്, എത്രയും ചൊല്ലാം. പഴയകാലത്തൊക്കെ പറയാറുണ്ട്, ഹദ്ദാദ് റാത്തിബ് കഴിച്ച പാമ്പ് കടിക്കൂല. ഹദ്ദാദ് കഴിച്ചാൽ, ഹദ്ദാദ് റാത്തിബ് കഴിച്ചാൽ പാമ്പ് കടിക്കില്ല. ഈ ഹദ്ദാദ് റാത്തിബ് എന്നുള്ള പേരങ്ങ് മാറ്റി വെച്ചാൽ അതിൽ ചൊല്ലപ്പെടുന്ന മുഴുവൻ ദിക്റുകളും ഹദീസിലുള്ളതാണ്. അതെ, കിതാബുൽ അദ്കാർ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ വലിയ വലിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. കിതാബുദ് ദഅവാത്ത്, ദുആകളും ദിക്റുകളും ഹദീസിൽ ധാരാളമുണ്ട്. അത് ഇമാം ഹദ്ദാദ് ക്രോഡീകരിച്ചു എന്നല്ലാതെ അവിടെ പുതുതായി ഒന്നും വരുന്നില്ല. അതിനൊക്കെ ഒരു ബിദഅത്തിന്റെ ഭാഷയിൽ കാണേണ്ടതില്ല. പഴയകാലത്തെ കാരണവന്മാരുടെ ഉറച്ച ഈമാനിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഹദ്ദാദ് ഓതിയ ആളെ പാമ്പ് കടിക്കൂല. അങ്ങനെയാണ്. എന്താ കാരണം? ഹദ്ദാദിൽ ഈ ദിക്റുണ്ട്. ഏത് ദിക്റ്? അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ഈ ദിക്റിന്റെ കാവൽ തരട്ടെ. പ്രത്യേകിച്ച് ചൂട് കാലമാണ്. ഇഴജന്തുക്കൾ സർവ്വസാധാരണയിൽ കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, തണുപ്പ് തേടി വരുന്ന സമയമാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ ഇത് പഠിക്കണം, എല്ലാവരും കൊണ്ടും ഇത് ചൊല്ലിക്കണം. അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ, ഈ ദിക്ർ കുട്ടികളെ പഠിപ്പിക്കണം. ഹദ്ദാദിലുണ്ടത്. ഇനി അടുത്ത ദിക്ർ നോക്കിക്കോ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ദിക്റാണ്. ഇമാം അബൂദാവൂദിന്റെ സുന്നനിലുണ്ട് ഹദീസ്, ഇമാം തുർമുദിയുടെ ജാമിഉയിലുണ്ട്, ഇബ്നു മാജയുടെ സുന്നനിലുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സഹാബിയായ അബാ നബിനു ഉസ്മാൻ തങ്ങളെ തൊട്ട് നിവേദനം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാൻ പറയാണ്, മാ മിൻ അബ്ദിൻ യഖൂലു ഫിസ് സബാഹി കുല്ല യൗമിം വ മസാഇൻ കുല്ല ലൈല. ഏതെങ്കിലും ഒരാള് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇനി പറയാൻ പോകുന്ന ദിക്ർ ചൊല്ലിയാൽ, ഏത് ദിക്റാ? ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ വലിയ മഹത്തുള്ള ഒരു ദിക്റാണ്. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഉദര രോഗങ്ങളുടെ മരുന്നാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി പറയാണ്, ഈ ദിക്ർ ചൊല്ലുന്ന ആളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് രാവിലെയും ഒരാൾ ചൊല്ലി അല്ലെങ്കിൽ വൈകുന്നേരം ഒരാൾ ചൊല്ലി, എന്നാൽ മൂന്ന് വട്ടമാണ് ഇതിന്റെ കോഴ്സ്. സലാസ മറാത്ത്,
സ്വഹാബിയായ അബാ നബിനു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി, മാ മിൻ അബ്ദിൻ യഖൂലു ഫിസ് സബാഹി കുല്ല യൗമിൻ വമസാഇൻ കുല്ല ലൈല ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം തലാത മറാത്ത്. ഏതെങ്കിലും ഒരാള് രാവിലെ മൂന്ന് വട്ടം, വൈകുന്നേരം മൂന്ന് വട്ടം ഈ പറയാൻ പോകുന്ന ദിക്കറ് ചൊല്ലിയാൽ, ഏത് ദിക്കറ്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണത്. ഈ ദിക്കറ് ഒരാൾ ചൊല്ലിയാൽ, മൂന്ന് വട്ടം ചൊല്ലിയാൽ രാവിലെ, അല്ലെങ്കിൽ മൂന്ന് വട്ടം വൈകുന്നേരം ചൊല്ലിക്കഴിഞ്ഞാൽ, രാവിലെ ചൊല്ലിയത് വൈകുന്നേരം വരെ അവന് ആ രാവിലെ ചൊല്ലിയ ദിക്കറ് വൈകുന്നേരം വരെ കാവലാണ്, വൈകുന്നേരം ചൊല്ലിയത് അടുത്ത രാവിലെ വരെ കാവലാണ്. റസൂലുള്ള പറയുകയാണ്, ഇങ്ങനെ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനെ ഒരു സാധനവും ബുദ്ധിമുട്ടിക്കുന്നതല്ല, അവനൊരു അടങ്ങേറും ഉണ്ടാവില്ല, ഒരു അടങ്ങേറും ഈ ദിക്കറ് ചൊല്ലുന്നവനുണ്ടാവില്ല. ഇത് ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് പ്രത്യേകം ചൊല്ലേണ്ട ദിക്കറുകളാണ്. ഫക്കാന അബാനു കദാ സാബഹു തുറുഫു ഫാലിജ്. മഹാനായ അബാൻ റളിയല്ലാഹു അൻഹുവിന് ഇത് പറയുന്ന ഈ ഹദീസ് പറയുന്ന അന്ന് വല്ലാത്ത ക്ഷീണമുണ്ട്. അപ്പൊ സഹാബി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. പറഞ്ഞു, എനിക്ക് കഫം വയറിളകി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പൊ ഒരു സഹാബി മഹാനവരുകളോട് ചോദിച്ചല്ല, എന്ത് പറ്റി താങ്കൾ ഇതൊക്കെ പറഞ്ഞിട്ട് താങ്കൾക്കിന്ന് സുഖമല്ലോ? ഈ ദിക്കറ് രാവിലെയും വൈകുന്നേരം ചൊല്ലിയാൽ വലിയ സുരക്ഷിതത്വവും ഇടങ്ങേറുകളിൽ നിന്നും കാവലൊക്കെ ഉണ്ടാവും എന്ന് അങ്ങ് പറഞ്ഞു, നബി തങ്ങൾ പറഞ്ഞതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അങ്ങ് വലിയ ക്ഷീണിതനാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ തന്ദുറു ഇലയ്യ അമാ ഇന്നൽ ഹദീസ കമാ ഹദ്ദസ്തുക വലാകിന്നി ലം അഖുൽഹു യൗമ ഇദിൻ ലിയംദി അല്ലാഹു അലയ്യ ഖദറ. സംഗതി ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെയാണ്, ഹദീസിൽ അങ്ങനെ ഉണ്ട്, പക്ഷെ ഇന്നത്തെ ദിവസം ഞാനിത് ചൊല്ലാൻ മറന്നുപോയി, ഞാനിത് ചൊല്ലാൻ മറന്നുപോയി, അതുകൊണ്ട് എനിക്ക് ഇന്ന് നല്ല വയറിളക്കവും അതുപോലെ തന്നെയുള്ള ശാരീരിക അസ്വസ്ഥതകളും ഉണ്ട്. ഞാനിത് ചൊല്ലിയിരുന്നുവെങ്കിൽ എനിക്ക് ഇന്ന് ആ പ്രയാസം ഉണ്ടാവുമായിരുന്നില്ല എന്ന് ഇത് പറഞ്ഞു കൊടുക്കുന്ന സഹാബി തന്നെ പറയാം. അദ്ദേഹം അന്ന് മറന്നുപോയി, ക്ഷീണിതനായാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. എന്താ ക്ഷീണം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് സുഖമല്ല. സഹാബികൾ ചോദ്യം ചെയ്തു, സുഖമല്ലാത്ത ആള് എന്തേ ഈ ദിക്ര ചൊല്ലിയില്ലേ എന്ന്. ഞാനിന്ന് ഇത് ചൊല്ലാൻ വിട്ടുപോയി, അതുകൊണ്ടായിരിക്കാം എനിക്ക് വല്ലാത്ത വയറിളക്കവും. ഏതായാലും അല്ലാഹുവിന്റെ ഖദർ കലാ ഇന്നത്തെ ദിവസം എനിക്ക് ഇങ്ങനെ ആവണമെന്നത് നടപ്പാവണമെങ്കിൽ ഞാൻ ഇത് ചൊല്ലാതിരിക്കണം. അത്രത്തോളം മഹാന്മാരായ സ്വഹാബത്ത് ഈ വിഷയത്തിൽ, ഈ ദിക്കറിന്റെ വിഷയത്തിൽ വലിയ അനുഭവം നമ്മുടെ മുന്നിൽ പങ്കുവച്ചിട്ടുണ്ട്. ഏതായാലും ഈ ദിക്കറിന്റെ മറ്റൊരു പ്രത്യേകത മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു പെണ്ണിന്റെ പ്രസവ വേദനയോട് അടുത്ത സമയമെത്തുമ്പോൾ ഈ ദിക്കറ് 41 പ്രാവശ്യം ആ സഹോദരി ചൊല്ലുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ചൊല്ലിയിട്ട് അവർക്ക് വെള്ളത്തിലൂതി കുടിക്കാൻ കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പ്രസവം എളുപ്പമായി വരും, കുട്ടി തിരിഞ്ഞു വരും, ഉദരത്തിലുള്ള കുട്ടി തിരിഞ്ഞു വരും എന്നൊക്കെ പറയുന്ന മഹാന്മാരായ ഉസ്താദുമാരും സുഫിയാക്കളും ഒക്കെ ഉണ്ട്. അള്ളാഹു അവരുടെ ദർജ ഏറ്റുകൊടുക്കുമാറാവട്ടെ. ഏതായാലും ഈ ദിക്കറിന്റെ പവർ അതാണ്. അല്ലാഹുവിന്റെ ഇസ്മിന്റെ കാവല് ആകാശത്തിലും ഭൂമിയിലും ഒരു പ്രയാസവും ഉണ്ടാവൂല. അല്ലാഹു സമീഉണ് അലീമാണ്. ഇതാണ് ആ ദിക്കറിന്റെ അർത്ഥം. ആകാശത്തിലും ഭൂമിയിലും ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ ദിക്കറും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇങ്ങനെ ഈ രണ്ട് ദിക്കറുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്ന ഒരു ഇടമാണ് ഹദ്ദാദ് റാത്തിബ്. ഹദ്ദാദ് എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്ത പ്രയാസത്തിലെ ആളുകൾ. ആരാ ഇമാം ഹദ്ദാദ്? ചില്ലറക്കാരനാണ്. ഇമാം ഹദ്ദാദ് ചില്ലറക്കാരനല്ല, ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഹദീസിൽ പറയപ്പെട്ട ദിക്കറുകളെ ക്രോഡീകരിക്കുകയും ഖുർആനിന്റെ ആയത്തുകളെ ക്രോഡീകരിച്ചു കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റുന്ന ഔറാദ് ഉണ്ടാക്കി കൊടുക്കൽ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിത്വമാണ്. ഹിജറയുടെ 1044 വർഷത്തിൽ
ഹിജ്റയുടെ 1044 വർഷം സഫർ മാസം 5 തീയതി യമനിലെ ഹദറുൽ മൗത്തിൽ ജനിച്ച മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ഏകദേശം മഹാനവറുകൾ 88 വയസ്സ് ജീവിച്ച് മഹാനവറുകൾ വഫാത്താകുമ്പോൾ ഹിജ്റയുടെ 1132 ദുൽഖഅദ മാസം 7 തീയതി വഫാത്താകുന്നു. 88 വയസ്സ് ജീവിച്ചു. ആ മഹാൻ ആരാണെന്നറിയോ? ആ കാലഘട്ടത്തിന്റെ കുത്തുബുമായിരുന്നു, ആ കാലഘട്ടത്തിന്റെ മുജദ്ദിദുമായിരുന്നു. വലിയ മഹാൻ, 11 കുത്തുബും മുജദ്ദിദുമായിരുന്ന ആ മഹാനായ മനുഷ്യൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്ര പരമ്പരയിലെ 25 തലമുറയിലുള്ള മഹാനായ സയ്യിദായിരുന്നു ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിതനായിരുന്നു, മുജദ്ദിദായിരുന്നല്ലോ കാലഘട്ടത്തിന്റെ മുജദ്ദിദ്, വലിയ ജ്ഞാനി. മഹാനവറുകൾ മഹാനവറുകൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു, അനേകം ഹദീസിന്റെ ഗ്രന്ഥങ്ങളും കാണാതെ പഠിച്ചു. കാലഘട്ടം കണ്ട ഏറ്റവും വലിയ മഹാനായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സൂഫിയായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹാനവറുകളുടെ നാട്ടിലേക്ക്, അതായത് തരീം നാട്ടിലേക്ക്, സയ്യിദിയ എന്ന് പറയുന്ന ഒരു പുത്തൻ പ്രസ്ഥാനം കടന്നു വരികയാണ്. ഒരു ബിദഅത്തിന്റെ പ്രസ്ഥാനം കടന്നു വന്ന് ദീനിനെ വക്രവൽക്കരിച്ച് ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്ന കണ്ടപ്പോ ജനങ്ങൾ ഓടി വന്നു ഇമാം ഹദ്ദാദിന്റെ അടുക്കൽ. എന്നിട്ട് പറഞ്ഞു, സയ്യിദിയ എന്ന് പറയുന്ന ഈ ഫിത്ന സംഘം വന്നുകൊണ്ട് നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ ഇവിടെ അപഹരിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക, അവരിൽ നിന്നും നമുക്ക് കാവൽ വേണം, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തന്റെ നാടായ തരീം എന്ന് പറയുന്ന ഭാഗത്ത് ആ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഖുർആനിൽ നിന്നും ചില ആയത്തുകളും, അതായത് അൽബക്കറയിലെ ചില ആയത്തുകളും, അതുപോലെ തന്നെ ഹദീസിൽ നിന്നും ഹദീസിൽ വന്നിട്ടുള്ളതായ ദിക്കറുകളും ദുആകളും ചേർത്ത് കോർത്തിണക്കി ക്രോഡീകരിച്ച ഖുർആൻ ഹദീസിന്റെ ഒരു സമഞ്ജസമായ ഒരു സമന്വയ രൂപമാണ് ഹദ്ദാദ് റാത്തീബ്. ആദ്യത്തെ ഹദ്ദാദ് റാത്തീബ് നടത്തുന്നത്, റാത്തീബ് എന്ന് പറഞ്ഞാൽ പതിവായി ചൊല്ലുന്ന ദിക്കറെന്ന് അതിനർത്ഥമുള്ളു, പതിവായി ചൊല്ലുന്ന ദിക്കർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചൊല്ലുകയും ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്ത ദിക്കറുകളൊക്കെ തന്നെയാണ് ആദ്യത്തെ ഈ ഹദ്ദാദ് റാത്തീബ് എന്ന് പറയപ്പെടുന്ന ഈ ക്രോഡീകൃത ദിക്കറുകൾ. ഹിജ്റയുടെ 1072 വർഷത്തിൽ തരീം പള്ളിയിൽ വെച്ച് മഹാനവറുകളുടെ നേതൃത്വത്തിൽ തന്നെ നടന്നു എന്നുള്ളതാണ്. പിന്നീട് ആ മജ്‌ലിസ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയും മഹാന്മാരായ യമനികൾ ഇസ്ലാമിന്റെ പ്രചരണം അർത്ഥം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇത് എത്തിക്കുകയും ചെയ്തു. ആ ഹദ്ദാദ് പഴയ കാലത്തെല്ലാവർക്കും അറിയാം, അതിൽ പറയപ്പെട്ട ദിക്കറുകൾക്ക് വലിയ പവർ ഉണ്ട്. അതിൽപ്പെട്ട ഒരു ദിക്കറാണ് അഊദു ബികലിമാത്തില്ലാഹി തമ്മതി മിൻ ശർരി മാ ഖലഖ്. മറ്റൊരു ദിക്കറാണ് ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. ഇങ്ങനെയുള്ള ദിക്കറുകൾ തീരുന്നില്ല, തീരുന്നില്ല. പിന്നെയും കാണാം മറ്റൊരു ദിക്കർ, വലിയ പവറുള്ള ഒരു ദിക്കറാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും പവറുള്ള മറ്റൊരു ദിക്കർ സുബ്ഹാനല്ലാഹ്. ചെറിയ ദിക്കറല്ല, 100 ചൊല്ലണം ഒരു ദിവസം. അൽഹംദുലില്ലാ 100 ചൊല്ലണം ഒരു ദിവസം. അല്ലാഹു അക്ബർ 100 ചൊല്ലണം ഒരു ദിവസം. മാത്രവുമല്ല പിന്നെയും കാണാം ലാ ഇലാഹ ഇല്ലല്ലാ, അതും ചൊല്ലണം 100. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ 5 ദിക്ർ ഇങ്ങനെ 100 ചൊല്ലാൻ ഒരാൾക്ക് പറ്റിയാൽ വലിയ പവറാണ്. നമ്മുടെ വീടുകളിൽ ഇത് മുടങ്ങാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏതായാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ നമുക്ക് കാണാം, അതൊന്ന് ചർച്ച ചെയ്യാം. അഫ്ളുൽ കലാമി അർബ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. വർത്തമാനത്തിലെ ഏറ്റവും നല്ല വർത്തമാനം ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ല വർത്തമാനം അത് നാലെണ്ണമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സുബ്ഹാനല്ലാഹ്, പിന്നെ അൽഹംദുലില്ലാ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ അല്ലാഹു അക്ബർ. ഈ നാലെണ്ണമാണ് ഏറ്റവും ഏറ്റവും പവിത്രമായ ദിക്കറുകൾ ഖുർആൻ കഴിഞ്ഞാൽ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി എല്ലാ നബിമാരും അവരുടെ സമൂഹത്തോട് ഉപദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജിന്റെ അനുഭൂതിയിൽ സയ്യിദന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമുമായുള്ള സംഗമത്തിൽ
മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏഴാം ആകാശത്തിൽ വെച്ച് കാണുന്ന സംഭവത്തെക്കുറിച്ച് ഇമാം തുർമുദിയുടെ ജാമിഇൽ നമുക്ക് ഹദീസ് കാണാൻ കഴിയും. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലഖൈത ഇബ്രാഹിം ലൈലത്തു ഉസ്രിയ ബി ഫഖാല യാ മുഹമ്മദ് ഖറ ഉമ്മതക മിന്നി അസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്, ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങയുടെ സമുദായത്തോട് എന്റെ ഒരു അസ്സലാമു അലൈക്കും പറയണമെന്ന്. അസ്സലാം സ്വീകരിക്കാനുള്ള യോഗ്യരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ, ഖലീലുള്ളാഹി തങ്ങളുടെ സലാം സ്വീകരിച്ചവരിൽ അള്ളാഹു ചേർക്കട്ടെ. എന്നിട്ടോ അങ്ങയുടെ സമൂഹത്തോട് പറയണം, അഖ്ബിറുഹും അന്നൽ ജന്നത തയ്യിബത്തു തുർബ വഅദ്ബത്തുൽ മാഇ വഇന്നഹാഖിആൻ. ജനങ്ങളോട് അവിടെ ചെന്ന് പറയണം, നല്ല വെള്ളവും നല്ല വളക്കൂറുള്ള മണ്ണും ഉള്ള നിരപ്പായ സ്ഥലമാണ് സ്വർഗത്തിന്റെ ഭൂമിക എന്ന് അങ്ങ് അവിടെ ചെന്ന് പറയണം. ജനങ്ങളോട് പറയണം അതുകൊണ്ട്, ഇങ്ങോട്ട് വേണ്ട കൃഷി അവിടെ ചെയ്തിട്ട് വരണമെന്ന് പറയണം. ഏതാണ് ഇവിടത്തേക്ക് വേണ്ട കൃഷി എന്നറിയുമോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ നാല് ദിക്റുകളാണെന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞതായി പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തുർമുദിയുടെ ജാമിഇൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണ്, ചെറിയ ദിക്റൊന്നുമല്ല, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിസ്സാര, നമ്മുടെ വീട്ടിൽ അത് മുടങ്ങാൻ പാടില്ല. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല അഞ്ച് ദിക്റായി. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ അഞ്ചെണ്ണം ഈ സെറ്റ് 100 പ്രാവശ്യം ചൊല്ലാൻ കഴിഞ്ഞാൽ ഈ കടമ നമ്മൾ നിർവഹിച്ചവരായി. ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ചോദിക്കാണ്, നിങ്ങളിൽ ആർക്കെങ്കിലും ദിവസവും 1000 നന്മ ചെയ്യാൻ കഴിയാതെ പോകുമോ? സഹാബികളെ, 1000 നന്മ നിങ്ങളിൽ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചു തരട്ടെ, ഒരു ദിവസം 1000 നല്ല കാര്യം, 1000 നല്ല കാര്യം ഒരു ദിവസം ചെയ്യാൻ കഴിയണം. ഇന്ന് നമ്മളൊരു 50 നല്ല കാര്യം ചെയ്തിട്ടുണ്ടാവും എന്നാലോചിച്ച് നോക്കി. ദിവസവും ഓരോരുത്തർക്കും എളുപ്പത്തിൽ 1000 നന്മ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ പറ്റും 1000 നന്മ ചെയ്യാൻ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വഹാബികൾ പറഞ്ഞു, ഫസഅലഹു സായിലും മിൻ ജുലസായിഹി, അവിടെ ഇരിക്കുന്ന സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു സ്വഹാബി എഴുന്നേറ്റിട്ട് ചോദിച്ചു, കൈഫ യക്സിബു അഹദുനാ കുല്ല യൗമിൻ അൽഫ ഹസന, നബിയെ ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ചെയ്യാൻ പറ്റും 1000 നന്മ? ഒരു മനുഷ്യൻ എങ്ങനെയാ അപ്പോ ഒരു ദിവസം എല്ലാ ദിവസവും ഇങ്ങനെ 1000 നന്മ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ നബിയെ? അങ്ങനെയൊക്കെ പറ്റുമോ നബി ഒരാൾക്ക്? സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറഞ്ഞു, പറ്റും മോനെ, ഒരാൾക്ക് എളുപ്പത്തിൽ ഒരു ദിവസം 1000 നന്മ ചെയ്യാൻ കഴിയും. യുസബ്ബിഹു മിഅത്ത തസ്ബീഹത്തിൻ, ഓരോരുത്തരും 100 വട്ടം സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞാൽ, 100 വട്ടം സുബ്ഹാനല്ലാ എന്ന് ചൊല്ലിയാൽ, സുബ്ഹാനല്ലാ 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 ഇത് 100 വട്ടം ചൊല്ലിയാൽ 1000 നന്മ ചെയ്തു എന്ന് അല്ലാഹു രേഖപ്പെടുത്താണ്. ഫയുക്തബു ലഹു അൽഫു ഹസനാ ഔ യുഹത്തു അൻഹു അൽഫു ഖതിആ, 1000 നന്മ രേഖപ്പെടുത്തും, 1000 പാപം കുറയ്ക്കും, പൊറുത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സുബഹി കഴിഞ്ഞാണ് ചൊല്ലേണ്ടത് എന്നും ചില വ്യാഖ്യാനങ്ങളിൽ കാണാൻ കഴിയും. ഇത് ഇമാം മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇത് സുബഹിക്ക് ശേഷം 100 ആണെന്നും മഗ്രിബിന് ശേഷം 100 ആണെന്നും പറയുന്ന ചില റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇനി അടുത്തതാണ് അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ചെറിയ ദിക്റാന്ന് ഓർത്ത് സ്വർഗത്തിലേക്ക് വേഗം വിളിക്കണമെങ്കിൽ വെയിറ്റ് ചെയ്യണ്ട, മഷറേന്ന് വേഗം ഓടാൻ പറ്റും സ്വർഗത്തിലേക്ക്. സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിളിക്കുന്നത് ആരെയാണെന്നറിയും? അൽഹംദുലില്ലാഹ് കൂടുതൽ പറയുന്ന ആളെ. അൽഹംദുലില്ലാഹ് അവിടെ ചെന്നാലും അവൻ അതാ പറയുള്ളൂ. അവസാനം പറയുന്നുണ്ട്, സ്വർഗത്തിലേക്ക് എത്തിയാലും ഈ അൽഹംദുലില്ലാഹ് പറഞ്ഞു പഠിച്ചവൻ അവിടെ ചെന്നാലും അൽഹംദുലില്ലാഹ് പറയുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ പറയും, അൽഹംദുലില്ലാഹില്ലദീ
പരിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിന്റെ അവസാനത്തെ ആയത്തിൽ കാണാം. അവിടെ അവൻ പറയുന്നത് അൽഹംദുലില്ലാ എന്ന വാക്കാണ്. ഞാൻ ആയത്ത് പെട്ടെന്ന് മറന്നുപോയി. ആ ദിക്കർ, അൽഹംദുലില്ലാ എന്ന ദിക്കർ ജീവിതത്തിൽ എപ്പോഴും നാവിൽ വേണം. എപ്പോഴും എന്ത് കേട്ടാലും കണ്ടാലും പറയണം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് വേറെ എടുക്കാനുണ്ട്, വിശാലമായിട്ട് കുറേ പറയാനുണ്ട് അൽഹംദുലില്ലയില്. അത് ഞാൻ ഇൻഷാല്ലാ പിന്നത്തേക്ക് ഞാൻ മാറ്റി വെക്കാണ്. സൂറത്തുൽ ഫാത്തിഹയൊക്കെ വ്യാഖ്യാനിക്കേണ്ട വരാണെങ്കിൽ ഇൻഷാല്ലാ, അങ്ങനെ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. പറയാനും കേൾക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരായത്താണല്ലോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അന്നേരം നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. ആഗ്രഹമുണ്ട്, അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് തരട്ടെ. ഏതായാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഈ വചനം പടച്ചറബിന് വലിയ ഇഷ്ടമുള്ളതാണ്. ഇബ്ലീസിന് വലിയ വെറുപ്പുമാണിത് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാ എന്ത് കേട്ടാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പറയാൻ പരമാവധി ശ്രമിക്കണം. ഇന്നെന്താ, വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യയുടെ ഇന്നെന്താണ് കറി, ഇന്ന് മുരിങ്ങാക്കോലും തക്കാളിയും വെച്ചത്, അൽഹംദുലില്ലാ. ഇന്നത്തെപ്പോ ഒരു അൽഹംദുലില്ലാ അല്ല. കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു കേട്ടു, പഠനവേദിയുടെ ക്ലാസ് കേട്ടപ്പോ അൽഹംദുലില്ലയുടെ മഹത്വം ഒക്കെ പറഞ്ഞു കേട്ടിരുന്നു. അൽഹംദുലില്ലാ വർദ്ധിപ്പിക്കണം. അൽഹംദുലില്ലാ പറഞ്ഞ ഇബ്ലീസ് നമ്മുടെ അടുത്ത് നിന്ന് മാറിപ്പോകും. ഇബ്ലീസിന് വെറുപ്പാവും നമ്മളോട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലൊരു മറത്തും. വഹബന്നവർ പറയുന്നു പറഞ്ഞിരുന്നെങ്കിലേ വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. ഇബ്ലീസിന്റെ ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത വാക്കാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലയെ കുറിച്ച് റസൂലുള്ള പറയുന്ന കേട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബൈഹഖിയുടെ ഷുഅബിലുണ്ട് ഹദീസ്. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് നിവേദനം, അവ്വലുമൈ യുദാ ഇലൽ ജന്നത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിലേക്ക് ആദ്യം വിളിച്ചു കൂട്ടപ്പെടുന്നത് ആരെയാണെന്നറിയുമോ? അല്ലദീന യഹ്മദൂനല്ലാഹ ഫിസ്സറാഇ വല്ലറ, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അൽഹംദുലില്ലയ്ക്ക് കുറവില്ലാത്തത് ആർക്കൊക്കെയാണോ? സങ്കടം വന്നാലും പറയും അൽഹംദുലില്ലാ. എന്ത് പറ്റി? ക്ഷീണം. എന്താ അൽഹംദുലില്ലാ? ഒരു തലവേദന ഉണ്ട്. എന്താ ഇന്ന് കച്ചവടം ഇല്ലേ? കച്ചവടം അൽഹംദുലില്ലാ. ഇത്തിരി പ്രയാസത്തിലാണ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ ഇങ്ങനെ നാവിലൂടെ എപ്പോഴും ഉണ്ടാവണം. അൽഹംദുലില്ലാ ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 100 എണ്ണമെങ്കിലും ചൊല്ലാൻ നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കണം. ആ 100 അൽഹംദുലില്ലാ വെറുതെ ഇരുന്ന് ചൊല്ലാൻ വേണ്ടിട്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാ വർദ്ധിപ്പിക്കുന്നവനാണ് സ്വർഗത്തിലേക്ക് വേഗം പ്രവേശനം കിട്ടാ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ചേർക്കട്ടെ. പിന്നെ ഉള്ള ദിക്കറാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. അള്ളാഹു അക്ബറിന് ഒരുപാട് പവറുണ്ട്. അള്ളാഹു അക്ബർ മഹാന്മാരായ മലക്കുകൾ അത്ഭുതത്തോടുകൂടെ എപ്പോഴും പറയുന്ന ഒരു വർത്താനാണ് അള്ളാഹു അക്ബർ. മലക്കുകളുടെ കൂട്ട്, മലക്കുകളുടെ ചങ്ങാത്തം, അവരുടെ സാമീപ്യം നമുക്ക് കിട്ടാൻ വലിയ സഹായമാണ് അള്ളാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ അർക്കുമ്പോഴും മലക്കുകൾ ഈ അത്ഭുതം കണ്ടു പറഞ്ഞു അല്ലാഹു അക്ബർ. പടച്ചറബിന്റെ അജായിബ് കാണുമ്പോ, അള്ളാഹുവിന്റെ വലിപ്പം ബോധ്യപ്പെടുമ്പോ അല്ലാഹു അക്ബർ എപ്പോഴും പറയാൻ പറ്റിയ ദിക്കറാണ്. അതും വർദ്ധിപ്പിക്കാം. അതും 100 എണ്ണത്തിൽ കുറയരുത്. അതും 100 എണ്ണത്തിൽ കുറയരുത്. പിന്നെ ഉള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. അല്ലാഹുവേ എന്തൊരു ദിക്കറാണ് അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാ ഒരാളുടെ ജീവിതത്തിൽ കൂടുതൽ പറഞ്ഞാല അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ നാവിൽ വരും. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ നാവിൽ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാ തന്നെ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുന മൂസ അലൈഹിസ്സലാം ഇമാം ഖതീബ് തിബ്രീസിയുടെ മിഷ്കാത്തിലുണ്ട് ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്നബി സഈദിനൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൂസ അലൈഹിസ്സലാം യാ റബ്ബി അല്ലിംനി ശൈഅൻ അദുഉക ബിഹി. മൂസ നബി ഒരിക്കൽ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചറബ്ബേ നിന്നെ വിളിച്ച് ദുആ ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാവോ? അല്ലാ നിന്നെ വിളിച്ച് ദുആ ചെയ്ത് എനിക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരൂ. അല്ലാഹു പറഞ്ഞു, യാ മൂസ ഖുല്ലാ ഇലാഹ ഇല്ലല്ലാ. മൂസ നബിയെ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാ വർദ്ധിപ്പിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിട്ട് ദുആ ആയിരുന്നോ എന്ന് പറഞ്ഞു.
മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ചോദിച്ചു, യാ റബ്ബി കുല്ലു ഇബാദക യഖൂലു ഹാദാ, എന്റെ പടച്ചോനെ എല്ലാ മനുഷ്യന്മാരും പറയണ്ടല്ലോ ഇത്, നിന്റെ എല്ലാ അടിമകളും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നമാ ഉരീദു ശൈഅൻ തഖുസ്സുനീ ബിഹി, എനിക്കും നിനക്കും മാത്രം ബന്ധമുള്ള, എന്നെ മാത്രം പ്രത്യേകമാക്കാവുന്ന ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്ത വേറെ എന്തെങ്കിലും എനിക്ക് പറഞ്ഞുതരാവോ എന്നതാ ഞാൻ ഉദ്ദേശിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്കറിയാവുന്ന, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്കറിയാം. മൂസ നബിയെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങേക്ക് അറിയില്ല. قال يا موسى لو ان السماوات السبع وعامرهن والارضين السبع في كفا ولا اله الا الله في كفا لما علت بهن لا اله الا الله. ഒരു തുലാസ്, വലിയൊരു തുലാസ് കൊണ്ടുവന്നിട്ട് അതിന്റെ ഒരു തട്ടില് ഏഴ് ആകാശങ്ങളിലെയും ഏഴ് ഭൂമിയുടെ തട്ടുകളിലെയും സർവനന്മകളും കൊണ്ടുവന്നു വെച്ചു, മറ്റേ കാലിത്തട്ടിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹും വെച്ചാൽ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരിക്കുന്ന തട്ട് താഴേക്ക് ഭാരം കൊണ്ട് താഴ്ന്നു പോകും മൂസ നബിയെ, അത്ര പവറാണ് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹെന്ന് അല്ലാഹു മറുപടി പറഞ്ഞതായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എന്റെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരും പറഞ്ഞിട്ടുള്ള വർത്താനത്തിലെ ഏറ്റവും നല്ല വർത്താനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽക്കാലം ഈ നാലഞ്ച് ദിക്റുകൾ കൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ഈ ചെറിയ ചർച്ച നിർത്താണ്. ദുആ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മൂന്ന് സലാത്തു സല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ നിന്നും ഒരു സഹോദരൻ, അദ്ദേഹം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് തൈറോയിഡ് സംബന്ധമായ പ്രയാസങ്ങളുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. ഇൻഷാ നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ കബൂലാക്കണേ. അല്ലാ തമ്പുരാനെ ആ സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിക്കണേ. അല്ലാ തൈറോയിഡ് സംബന്ധമായ ചികിത്സയിൽ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാനെ. പൂർണ്ണമായ ശിഫാ നൽകണേ. അല്ലാ അള്ളാഹുവേ ആ സഹോദരന് സ്വന്തമായി വീടില്ല, വീട് വെക്കാൻ ഭാഗ്യം നൽകണേ. അല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ. അല്ലാ തിരുവനന്തപുരത്തെ പൂന്തുറയിൽ നിന്നും ഒരു സഹോദരി മക്കളെ കൊണ്ട് സന്തോഷം കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. വിവാഹം കഴിച്ചിരിക്കുന്നവരുടെ രണ്ട് മക്കൾക്ക് ഉമ്മയോടും ഉപ്പയോടും സ്നേഹവും ആദരവും ബഹുമാനവും മനസ്സിൽ നിറച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ. അല്ലാ ആ മക്കൾക്ക് വീട് പണിയുമായി ബന്ധപ്പെട്ട് എല്ലാ വഴികളും റബ്ബെ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ വിഷയങ്ങളൊക്കെ റബ്ബെ നീ പരിഹരിക്കണേ. അല്ലാ ആ സഹോദരിക്ക് ശാരീരിക അസ്വസ്ഥതകളുണ്ട്, റബ്ബെ നീ ശിഫ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബെ കടമുള്ള പലരും ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ റബ്ബെ 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു, കടബാധ്യതയാ വീടില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അവരുടെ എല്ലാ കാര്യങ്ങളും നീ സലാമത്താക്കി കൊടുക്കണേ. അല്ലാ 100,000 ദിക്റ് ചൊല്ലി മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മകന്റെ വിസ ശരിയാവാൻ വേണ്ടി, അതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ സൗദിയിൽ നിന്നും അറിയിച്ചിരിക്കുന്നു, സ്വന്തമായി വീടില്ല, സ്ഥലമുണ്ട്, ആ സ്ഥലം വിട്ടിട്ട് വേറെ വീടും സ്ഥലവും വാങ്ങണം, അതിനുവേണ്ടി കുറെ ഓതുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്. നാട്ടിൽ വരാൻ ഏകദേശം ഇനി 3 മാസത്തിൽ താഴെയുള്ളൂ, അപ്പോഴേക്കും ഇതൊക്കെ ശരിയാവണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയത് ഓതിയതൊക്കെ സ്വീകരിക്കുക. അല്ലാ 100,000 ദിക്ർ ചൊല്ലിയ ഒരു സഹോദരി അവരുടെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ അതിന്റെ സവാബ ഉമ്മയുടെ കബറിടത്തിൽ എത്തിക്കണേ. അല്ലാ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഉമ്മയുടെ ഗുരുത്വപൊരുത്തം കൊണ്ട് ആ സഹോദരിയെ നീ സന്തോഷിപ്പിക്കണേ. അല്ലാ അവരുടെ മകന്റെ വിസ ശരിയാവാൻ അള്ളാഹുവെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ തട്ടി മാറ്റണേ. അല്ലാ നീ റാഹത്താക്കി കൊടുക്കണേ തമ്പുരാനെ. സൗദിയിൽ നിന്നും ഒരു സഹോദരൻ വീടില്ല, സ്ഥലമുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു.
ആ സ്ഥലം വിറ്റ് റബ്ബെ നല്ലൊരു വീടും സ്ഥലവും ഹൈറായ നിലക്ക് വാങ്ങാൻ അദ്ദേഹത്തിന് എല്ലാ നിലക്കുമുള്ള ഭാഗ്യം നൽകണേയല്ലാ. അതിനുവേണ്ടി അദ്ദേഹം ഊതുന്ന ചൊല്ലുന്ന എല്ലാ കാര്യങ്ങളും നീ കബൂലാക്കണേയല്ലാ. മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ വറക്കത്ത് കൊണ്ട് റബ്ബെ നീ അവർക്കെല്ലാം റാഹത്താക്കി കൊടുക്കണേ തമ്പുരാന്. അദ്ദേഹം നാട്ടിലെത്താനുള്ള സമയമാവുമ്പോഴേക്കും ഹൈറിന്റെ വഴികൾ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ. മലപ്പുറം ജില്ലയിലെ തുവൂരിൽ നിന്നും ഭർത്താവിന്റെ രോഗശമനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മകളുടെ പേരിലെ വീടും സ്ഥലവും വിറ്റ് ഹൈറായ നിലക്കാവാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ആഗ്രഹങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. അവരുടെ ഭർത്താവിന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ലാ. ആരോഗ്യം നൽകണേ തമ്പുരാനെ. അവരുടെ മകളുടെ വീടും സ്ഥലവും വിറ്റുപോകൽ ഹൈറാണ് എങ്കിൽ അതിന്റെ വഴികളിലേക്ക് നീ എത്തിക്കണേ തമ്പുരാനെ. അതോടൊപ്പം ഹൈറായ നിലക്ക് വേറൊന്ന് വാങ്ങാനും നീ അവർക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹുവേ, അവരുടെ കുടുംബത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവിധ സമാധാനവും സന്തോഷവും എത്തിക്കണേ അല്ലാ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി, 4 പെൺമക്കളാണ്, 3 പേര് ഇനിയും വിവാഹിതരാവേണ്ടതുണ്ട്, അതിൽ 2 പേരുടെ വിവാഹപ്രായം അടുത്തിരിക്കുന്നു എളുപ്പമാവാൻ. അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും ഒക്കെ അവർ സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ട്, ശാരീരിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ് ഈ 2 ലോകത്തിന്റെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ. ആ സഹോദരിയുടെ ഇനി വിവാഹപ്രായം എത്തി നിൽക്കുന്ന മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ എളുപ്പത്തിലെത്തിച്ച് അവരുടെ ജീവിതം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായുമുള്ള എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും 2 ലോകത്തും നീ സന്തോഷം എത്തിക്കണേ അല്ലാ. ആൻജിയോഗ്രാം ടെസ്റ്റിൽ 3 ബ്ലോക്ക് 80% ഉള്ളതായിട്ട് കണ്ടു. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അള്ളാഹുവേ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ചികിത്സ ബർക്കത്തിലാക്കണേ അല്ലാ. കൊല്ലം സ്വദേശിയായ ഷജീർ എന്ന സഹോദരൻ, കല്യാണം കഴിച്ച് 10 വർഷമായി, മക്കളില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ തൗഫീഖ് നൽകുക അല്ലാ. മക്കളില്ലാത്തവർക്ക് ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും കൊടുക്കുക അല്ലാ. പ്രത്യേകിച്ച് കൊല്ലം സ്വദേശിയായ ഷജീർ എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും വൈകാത്ത ഭാവിയിൽ റബ്ബെ നിന്റെ കാരുണ്യത്തിന്റെ കവാടം അവർക്ക് തുറന്ന് നീ കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അവരുടെ ജീവിതത്തിന് നിർവൃതി അടയും വിധം ഏറ്റവും വലിയ ഒരു ആഗ്രഹ സഫലീകരണം എന്നോണം നിന്നെ ഓർത്ത് അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യാൻ അവർക്ക് കഴിയും വിധം റബ്ബെ ഒരു കുഞ്ഞിനെ നൽകണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട്, ചികിത്സ നടത്തുന്നവരുണ്ട്, ഗർഭിണികളുണ്ട്, ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത മക്കളെ നൽകണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ ഇന്ന് മരിച്ചവരുടെ കബർ സ്വർഗമാക്കണേ അല്ലാ. അള്ളാഹുവെ മക്കളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും നൽകണേ അല്ലാ. അള്ളാഹുവെ അന്ത്യം നന്നായി കലിമ ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. ഞങ്ങളുടെ അറിവില് ബറക്കത്ത് നൽകുക അല്ലാ. അള്ളാഹുവെ ഈ പരിപാടി ഓൺലൈനിൽ കാണുന്ന എൻ്റെ മുഴുവൻ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ ഇതിലേക്ക് സഹകരിക്കുന്ന എല്ലാവർക്കും റബ്ബെ ഇതിൻ്റെ ബറക്കത്ത് കൊടുക്കണേ തമ്പുരാന്. ജീവിതത്തിന് സന്തോഷം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ എല്ലാ നിലക്കുമുള്ള കാവൽ നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته